നമ്മുടെ ക്ഷേമ പെൻഷനുകളുടെ കാര്യം. യു ഡി എഫിന്റെ കാലത്ത് 2016 600 രൂപ, അതാണ് 1600 രൂപയായത്. കൃത്യമായി ആ പെൻഷൻ കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത്. അതിനായി ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി. ആ പെൻഷൻ കമ്പനി പെൻഷൻ വിതരണം ചെയ്യും. വിതരണം ചെയ്ത തുക സർക്കാർ കമ്പനിക്ക് നൽകും. ഇതായിരുന്നു സംവിധാനം. ഒരു മുടക്കവുമില്ലാതെ മാസം തോറും പെൻഷൻ നൽകി വന്നു. അപ്പോ വല്ലാത്ത കണ്ണുകിടി. ഈ പാവപ്പെട്ട മനുഷ്യന് 1600 രൂപ കിട്ടുന്നതിന് അതിന് തടസ്സം നിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുത്തു. അവര് പറഞ്ഞു, നിങ്ങൾ ഈ പെൻഷൻ കമ്പനി വാങ്ങുന്ന കടമുണ്ടല്ലോ, അത് സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ പെടുത്തു. അപ്പോ വിഷമത്തിലായി. അത് പറയാൻ മാത്രമല്ല, നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കൽ, ശ്വാസം മുട്ടിക്കൽ, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വന്നപ്പോ ചില മാസങ്ങൾ മുടങ്ങിപ്പോയി. ഞങ്ങള് നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇത്തരം ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസവും ഈ പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് പോകുന്നത്. എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കൊടുക്കുന്നു. കുടിശ്ശിക, ആ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 1 ഗഡു കൊടുത്തു കഴിഞ്ഞു, അടുത്ത ഗഡു അടുത്ത് തന്നെ കൊടുത്തു. ബാക്കിയുള്ള 3 ഗഡു അടുത്ത വർഷം കൊടുക്കുമെന്ന് നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് കൃത്യമായി അടുത്ത വർഷം കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ കുടിശ്ശികയില്ലാതെ എല്ലാ ഗഡുക്കളും കൃത്യമായി കൊടുത്തു തീർക്കും, മാസം തോറും പെൻഷൻ കൊടുക്കുകയും ചെയ്യും. നേരത്തെ തന്നെ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കില്ല, ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകുമെന്ന്. അതും സ്വാഭാവികമായും അതിൻ്റെതായ ക്രമത്തിൽ നടപ്പാകും. ഇതാണ് ക്ഷേമ പെൻഷനുടെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല.